Jacob George, one new Christian votugalilekku kadannu kayaran BJP nadathunna shramam adu ethra kandu vijayikkum rendu marupakshate ee islamophobia kore kudi vyapipikkunnathinu vendiyittana ee Christian outreach ennulla nilayilana CPM adine prajaripikkunnathu adukondu thanne CPM muslim votukal preedipikkukayana ennulla BJPyude aaropanam idoru pradhanpetta Katamano, Kerala Rashtriate. Ada Sir Jacob George Namkariam, Christian Votigale, Mahapuribachavum, Innum Kitanother, Joske Mani Vipagam, UDF Lake, another Cheshavum, Kudalayan Kitanother, UDFina. UDF the Valian Lay, Vartakalodum, Pradigarik in the Icon, Lay, Sampogas and Lodu Pradigarik in the Icon, CPM and Nelevelik in the Icon another. CPM in Ariam E voter, there shift either BJP like Poyal, Undagan Saturday Ula Pratyaka Okata name. Angane are Rastriya Maitla, Matate, Tadaidan Semicumboltane, Muskurakudi, Muslim Prenam Narthi, other Riasana Narthan, Narke Surendra and Vadam, Muslim Prenam Narthi, Nerte, and Diarthi, but you know the name of Sapata and Jerusalem, and let easily Muslim voter get into other Varthi Pican. Surendra Pashil Parnell, PFI Adakola, Mada Tivravada, Sankar Nagula voter, LDF Konduran, Slamik Kugana, and the Lord. Either or Patega Kalakatan, and Diarati, Iduatanali Lok Sapata Renupumba, or Samadaika voter, Samaharicanula, Rendamunanigalum, UDF Hedaglum, Dartula, Samanartuna, Namade, Visibility Lila, Rendamunanigal, NDAum, LDFum, Sramikunda in day. Kalchakalano, Namalipol Kandu and Rikin. Yan Anganiella, Nikesha Nekan another. Kerala Clay, Congress Party Anangilim, Communist Prastana Manangilim, Adi paid the Pacham in the Neparayam. Valar another Valare Shaktamaya, Sushmamaya, Strategicaya, Rastria, Idapadalil Kudeana. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ വൈക്കം സത്യഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ് കേരളം കോൺഗ്രസ് ആണ് ഇതിന് മുൻപന്തിയിൽ അന്ന് നമുക്കറിയാം വൈക്കം സത്യഗ്രഹത്തിനെ കോൺഗ്രസ് നേതൃത്വം വഹിച്ച പങ്ക് എന്തോ ഇൻ ഡെപ്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അതിനു വേണ്ടി നടത്തിയത് അതിനകത്ത് സമുദായമോ ഏതെങ്കിലും സമുദായമോ ഒന്നുമല്ല വിഷയമായിരുന്നത് ഒരു സമുദായ പ്രീണനവുമായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെയുള്ള വലിയ വലിയ പ്രസ്ഥാനങ്ങളിലൂടെയാണ് സാമൂഹ്യ മുന്നേറ്റങ്ങളിലൂടെയാണ് കേരളത്തിൽ വേരിപിടിപ്പിച്ചത് നികേഷ് അതുകൊണ്ടാണ് ബിജെപിക്ക് ഇവിടെ ഒരു ഇടം കാണാൻ കഴിയാത്തത് അതാണ് അതിന്റെ രാഷ്ട്രീയം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിൽ ഇപ്പോൾ ഇതുവരെയും അവർ പറഞ്ഞത് ഇതുവരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒരേ തലത്തിൽ നിർത്തിക്കൊണ്ട് ബിജെപി ആക്രമിക്കുകയായിരുന്നു 1983 തോന്നുന്നു 1984 ഒക്കെ നടന്ന പത്തനംതിട്ടയിൽ നടന്ന നിലയ്ക്കൽ പ്രക്ഷോഭം ക്രിസ്ത്യാനികളെ എന്ത് അപഹാസ്യമായിട്ടാണ് അവർ ചിത്രീകരിച്ചത് ബിജെപി നേതൃത്വം ഇപ്പോഴും ശശികലയുടെ പ്രസംഗം നമ്മുടെ ആ പത്തനംതിട്ട ജില്ലയിലൊക്കെ പല ഭാഗങ്ങളിൽ അവരുടെ പ്രസംഗം കേൾക്കാം ക്രിസ്ത്യാനികളെ നികൃഷ്ടരെന്ന് വിളിച്ചുകൊണ്ടാണ് രാജ്യത്തിന്റെ ശത്രുക്കളെന്ന് അപഹസിച്ചുകൊണ്ടാണ് അവരുടെ പ്രസംഗം ഇപ്പോൾ കെപിസിസിയിലേക്ക് ഇനി എന്താണ് ജോലി എന്നുള്ളതാണ് എൻ്റെ പേടി അപ്പോൾ അങ്ങനെ ഇപ്പോൾ ബിജെപി നോക്കുന്നത് ഇനിയിപ്പോൾ ഹിന്ദു സമുദായത്തെ നോക്കിയിട്ടല്ല ഒന്നും കിട്ടുന്നില്ല ഇനിയിപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തെ പിടിക്കാം ഈ സമുദായ രാഷ്ട്രീയമല്ലാതെ ബിജെപിയുടെ പ്രശ്നം അവർക്ക് ശരിക്കുള്ള രാഷ്ട്രീയ പ്രവർത്തനം അറിയില്ല അറിയാമെങ്കിൽ അത് ചെയ്യുന്നില്ല അതിലേക്ക് തിരിയുന്നില്ല എന്നുള്ളതാണ് ഇനി നികേഷ് പറഞ്ഞ കോൺഗ്രസിൻ്റെ വിഷയം അതിനകത്ത് സി പി എം മുസ്ലിം രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മുസ്ലിം സമുദായ രാഷ്ട്രീയം കേരള കോൺഗ്രസും കോൺഗ്രസും ഒരു 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 പരിധിവരെ ക്രിസ്ത്യൻ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് തന്നെ പറയാം കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കൂടുതലും ക്രിസ്ത്യൻ സമുദായം തന്നെയാണ് ഈ അടുത്ത കാലത്ത് സി പി ജോണും ഞാനും കുറേ സംസാരിച്ചു എ കെ ആൻ്റണി ഉമ്മൻചാണ്ടി കെ വി തോമസ് പോയി കഴിഞ്ഞു കുറേയൊക്കെ ഇങ്ങനെയൊക്കെ നേതാക്കൾ പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ മുഖം കോൺഗ്രസ്സിന് നഷ്ടപ്പെടുകയാണ് അതൊരു വലിയ വൈക്കോമാണ്. ആ സമയത്ത് തന്നെയാണ് BJP കടന്നു വരുന്നതെന്നും ഓർക്കുക. BJPയെ സ്വീകരിക്കാൻ വേണ്ടി ചുവന്ന പരാവധാനപ്പെട്ടെ പച്ച അവരുടെ കുങ്കുമ പരാവധാനിയുമായിട്ട് ബിഷപ്പുമാർ കാത്തു നിൽക്കുക. അതും കൂടെ ശ്രദ്ധിക്കണം കത്തോലിക്ക ബിഷപ്പുമാർ. അപ്പോഴതുണ്ടാക്കാവുന്ന രാഷ്ട്രീയ പ്രതിസന്ധി അത് കോൺഗ്രസിനെ ബാധിക്കും. കോൺഗ്രസിനെ മാത്രമല്ല, ആത്യന്തികമായിട്ട് അത് CPM ബാധിക്കും. അത് CPM തിരിച്ചറിയുന്നുണ്ടാവണം, CPM അത് തിരിച്ചറിയുന്നുണ്ടാവണം. കാരണം കോൺഗ്രസ് ക്ഷയിച്ചാൽ അത് ആ ദൗർബല്യം അത് CPM ആത്യന്തികമായിട്ട് ബാധിക്കും. കോൺഗ്രസിന് പകരം ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന BJP കേരളത്തിൽ പ്രതിപക്ഷ ശക്തിയായിട്ട് ഉയർന്നാൽ അത് CPM വളരെ ഇൻജൂറിയസ് ടു ദ ഹെൽത്ത് ഓഫ് CPM എന്ന് തന്നെ പറയാം. അത് CPM മുൻകൂട്ടി കാണുന്നുണ്ടാവണം. തീർച്ചയായിട്ടും അതായിരിക്കും മാറി വരാൻ പോകുന്ന രാഷ്ട്രീയം. പക്ഷേ ഇതൊക്കെ BJPയുടെ ഈ പ്രീണനങ്ങൾക്ക് എത്ര കണ്ട് ക്രിസ്ത്യാനികൾ എത്ര പെർസെൻറ്റ് ക്രിസ്ത്യാനികൾ വഴങ്ങും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. അവിടെയാണ് ശ്രീ ജേക്കബ് ജോർജ് 16% നിന്ന് 12% കുറഞ്ഞ ഒരു കാലത്താണ് BJP ഹിന്ദു വോട്ടുകളിൽ സ്വാധീനം നേടി ഇനിയിപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളിലേക്ക് കടക്കാം എന്ന നിലപാടെടുക്കുന്നത്. 15-30 ഏജ് ഗ്രൂപ്പിൽ അവർക്ക് പഴയ സ്വാധീനമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കൾച്ചറൽ സ്പേസിനെ ഈ പറയുന്ന 15-30 ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് വലിയ ഇഷ്ടം തോന്നുന്നില്ല എന്നുള്ളതാണ് നിരീക്ഷണ മതം. BJPയെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രതീക്ഷിച്ചിട്ടാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, താങ്കൾക്ക് അറിയാലോ തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു ഘടന. അവിടെ കേരളത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്ന് വന്ന് പാർക്കുന്നവരാണെങ്കിൽ തന്നെയും നല്ല തോതിലുള്ള ക്രിസ്ത്യൻ വോട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടുക്കി ലോക്സഭാ സീറ്റിൽ നിന്ന് ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട PT തോമസ് വന്ന് തൃക്കാക്കര ജയിക്കുന്നത്, അവിടെ ഉണ്ടായിരുന്ന MLA ചാലക്കുടിയിലേക്ക് മാറ്റി MP ആക്കുകയും ചെയ്യുന്നത്. അപ്പോൾ PT തോമസിൻ്റെ സേഫ് ഹേവനായിരുന്നു തൃക്കാക്കര നിയമസഭാ മണ്ഡലം. അവിടെ ജില്ലാ നേതാവ് മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ പകുതി വോട്ട് മാത്രമാണ് സംസ്ഥാന നേതാവായ AN രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകളൊന്നും BJPയിൽ തനിയെ വരുന്നില്ല എന്നുള്ളതൊന്ന്. 2, ഹിന്ദു വോട്ടുകളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ, ഇപ്പോൾ നമുക്ക് ആലഞ്ചേരി പിതാവിൻ്റെ വാക്കുകൾ കേൾക്കാം. അതുപോലെ തന്നെ നരേന്ദ്രമോദി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് ഒരു പള്ളിയിൽ ചെന്നിട്ട്. നരേന്ദ്രമോദി ഇന്നേ വരെ ചെയ്യാത്ത കാര്യമാണത്. നേരത്തെ അദ്ദേഹം ഒരു സദ്ഭാവനയാത്ര, ഗുജറാത്ത് കലാപത്തിന് ശേഷം സദ്ഭാവനയാത്ര നടത്തിയപ്പോൾ ഒരാൾ സ്കൾ ക്യാപ്പ്, മുസ്ലിം സമുദായക്കാരനായ ഒരാൾ സ്കൾ ക്യാപ്പ് കയ്യിലേക്ക് കൊടുത്തപ്പോൾ അത് വാങ്ങാൻ കൂട്ടാക്കാത്തയാളാണ്. അതെന്തോ ഒരു നികൃഷ്ട സംഭവമാണെന്ന് തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ അത് നീക്കം ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാളിപ്പോൾ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോകുന്നു, ഇവിടെ സ്നേഹയാത്ര നടത്തുന്നു എന്നൊക്കെ കാണുമ്പോൾ BJP രാഷ്ട്രീയം ഡിസൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഫലം അവർക്കുണ്ടാക്കാൻ ഇന്ന് കേരളം പരുവപ്പെട്ടോ ശ്രീ ജേക്കബ് ജോർജ്? ഇല്ല. അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസും ഇടതുപക്ഷവും, കോൺഗ്രസ് സംസ്കാരവും ഇടതുപക്ഷ സംസ്കാരവും കേരളത്തിൽ വളർത്തിയെടുത്ത ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വിട്ട് ജനങ്ങൾ മാറാൻ തീരുമാനിച്ചെങ്കിൽ മാത്രമേ BJPക്ക് പ്രയോജനമുണ്ടാവൂ. അതിനകത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിവേചനമൊന്നുമില്ല. ആ ചിന്തകൾ ഏറെക്കുറെ സമാനം തന്നെയാണ്. ഇത്രയും കാലം BJP ഹിന്ദു രാഷ്ട്രീയം പറഞ്ഞിട്ട് പ്രസംഗിച്ചിട്ട് കേരളത്തിൽ എത്ര ശതമാനം ഹിന്ദുക്കളെ അവർക്ക് കിട്ടിയത്? 12%. കേരളത്തിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒറ്റപ്പെടുത്തിയാൽ ഞങ്ങൾക്കിവിടെ ഭരിക്കാം എന്നുള്ള രാഷ്ട്രീയമായിരുന്നുവല്ലോ BJPക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടല്ലേ BJP അങ്ങനെയൊരു മുദ്രാവാക്യം മുഴക്കി നിലയ്ക്കൽ മുതൽ ഇങ്ങോട്ട് ക്രിസ്ത്യാനികളെയും പിന്നീട് മുസ്ലിങ്ങളെയും ആക്രമിച്ച് ഒറ്റപ്പെടുത്തി പ്രചാരണം നടത്തി, ആൻറ്റി ന്യൂനപക്ഷ പ്രചാരണം നടത്തി, ന്യൂനപക്ഷ വിരുദ്ധ പ്രചാരണം നടത്തി കേരളത്തിൽ വോട്ട് മേടിക്കാമെന്നാണല്ലോ വിചാരിച്ചത്. പക്ഷേ കേരളത്തിൽ വിവരമുള്ള, മതേതര ബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള ഹിന്ദുക്കൾ അതിന് തയ്യാറില്ല ആയില്ല നികേഷ്. ശരി, ഹിന്ദുക്കളെ കിട്ടാതെ വന്നപ്പോഴാണ് വ്യക്തമാണ്. ഞാൻ അങ്ങേലേക്ക് മടങ്ങിയെത്താം.